നമസ്കാരം. ഷംന കാസിമിന്റെ കേസുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെയുള്ള വ്യാജ പ്രചാരണത്തിന് പ്രതികരണവുമായി ടിനി ടോം ഫേസ്ബുക്ക് ലൈവിൽ. പ്രതികൾ ലക്ഷ്യമിട്ടത് ഷംന കാസിമിനെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെടാൻ, കൂടാതെ സ്വർണ ബിസിനസ്സിന് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് നിരവധി സിനിമാ താരങ്ങളെയും ഇവർ സമീപിച്ചിരുന്നു. വാർത്ത വിശദമായി. ഷംന കാസിമുമായി ബന്ധപ്പെട്ട് കേസുകളിൽ ടിനി ടോമിനെ ചോദ്യം ചെയ്തു എന്ന വിധത്തിൽ വാർത്തകളെത്തിയിരുന്നു. ഇതിന് മറുപടി എന്നോണമാണ് ടിനി ടോം ഫേസ്ബുക്ക് ലൈവിൽ എത്തിയത്. ഇത് വ്യാജമാണെന്നും മനഃപൂർവ്വം തന്നെ ഉപദ്രവിക്കുകയാണെന്നും ടിനി ടോം പറയുന്നു. എൻ്റെ അമ്മ കണ്ണു നിറഞ്ഞ് എന്നോട് ചോദിച്ചു, നീ ഇതിനകത്തുണ്ടോ എന്ന്. കണ്ണുകൾ നിറഞ്ഞ് വേദനയോടെ ടിനി ടോം പറയുന്നു. കള്ളക്കടത്തുമായോ ഇപ്പോൾ പിടിയിലായ സംഘവുമായോ തനിക്ക് യാതൊരു ബന്ധമില്ല എന്നും തനിക്കെതിരെ കുറച്ചു നാളായി സൈബർ ആക്രമണം രൂക്ഷമാണെന്നും അദ്ദേഹം പറയുന്നു. തന്നെ ചിലർ ഇതിലേക്ക് വലിച്ചിഴക്കുകയാണെന്നും പ്രതികളോ ഷംനയോ പറയാത്ത കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നതെന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇല്ലാത്ത കാര്യം പ്രചരിപ്പിക്കരുതെന്നും ടിനി ടോം ഫേസ്ബുക്ക് ലൈവിൽ പറയുന്നു. കൂടാതെ ഒരു പെൺകുട്ടിയോട് പോലും മോശമായി പെരുമാറിയിട്ടില്ലെന്നും താൻ തെറ്റുകാരനാണെങ്കിൽ എന്നെ ശിക്ഷിച്ചു കൊള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ഇതിനെ നിയമപരമായി നേരിടാൻ അറിയാഞ്ഞിട്ടല്ല എന്നും മനുഷ്യത്വമായി കാണണമെന്നും നന്മയുടെയും സത്യത്തിന്റെയും കൂടെ നിൽക്കണമെന്നും അദ്ദേഹം പറയുന്നു. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പോലീസ് വിളിച്ചിട്ടില്ലെന്നും ചോദ്യം ചെയ്തിട്ടില്ല എന്നും, കൂടാതെ നിങ്ങൾക്ക് സംശയമെങ്കിൽ DGP-യെയോ അന്വേഷണ ഉദ്യോഗസ്ഥരെയോ വിളിച്ചു ചോദിക്കാമെന്നും ടിനി ടോം പറയുന്നു. താൻ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ മകനോ ബന്ധുവോ അല്ല, ഏറെ കഷ്ടപ്പെട്ടാണ് ഈ നിലയിലെത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ സെർവിക്കൽ സ്പോണ്ടാലിസിസ് എന്ന അസുഖം വന്നത് സ്ഥിരമായ KSRTC-യിൽ യാത്ര ചെയ്തിട്ടാണെന്നും അത്രയേറെ കഷ്ടപ്പെട്ടാണ് കലാരംഗത്ത് എത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഷംന കാസിം കേസിലെ പ്രതികൾ നിരവധി സിനിമാ താരങ്ങളുടെ നമ്പർ വാങ്ങി സ്വർണ ബിസിനസ്സിന് താല്പര്യമുണ്ടോ എന്ന് തിരക്കിയതായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് സാക്രെ പറഞ്ഞു. എന്നാൽ ആരും താല്പര്യം അറിയിച്ചില്ല. വ്യാജപ്പേരും മേൽവിലാസവുമായി എത്തിയ തട്ടിപ്പ് സംഘം തൻ്റെ കുടുംബത്തെയാകെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് നടി ഷംന കാസിം പറഞ്ഞു. കൂടാതെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴാണ് പരാതി നൽകിയതെന്നും ഇതുവരെയുള്ള അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി ഉണ്ടെന്നും ഷംന ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു. എന്നാൽ സംഘത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല എന്നും ഷംന പറയുന്നു. സിനിമാ മേഖലയിലെ അറിയപ്പെടുന്ന പല താരങ്ങളെയും കെണിയിൽപ്പെടുത്താൻ പ്രതികൾ ശ്രമിച്ചിരുന്നതായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് സാക്രെ പറയുന്നു. സിനിമാ നിർമ്മാതാക്കൾ എന്ന പേരിലാണ് പ്രൊഡക്ഷൻ കൺട്രോൾ ഷാജി പട്ടിക്കരയെ സംഘം സമീപിക്കുന്നത്. ഇതുപോലെ മറ്റു രണ്ടു പേരിൽ നിന്നും താരങ്ങളുടെ നമ്പർ വാങ്ങിയിരുന്നു. നിർമ്മാതാക്കളെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇവർ പ്രതികൾക്ക് നമ്പർ നൽകിയത്. എന്നാൽ നടി ഷംന കാസിമിനെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെടാനാണ് പ്രതികൾ ലക്ഷ്യമിട്ടതെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് സാക്രെ പറഞ്ഞു. ഷംന പോലീസിൽ പരാതി നൽകിയതിനാൽ പദ്ധതി നടപ്പാക്കാനായില്ലെന്നും കമ്മീഷണർ പറഞ്ഞു. ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള ഇവരുടെ ശ്രമം പരാജയപ്പെട്ടതോടെയാണ് തട്ടിക്കൊണ്ടുപോകാൻ പ്രതികൾ പദ്ധതിയിട്ടത്. ഷംനയുടേത് ഉൾപ്പെടെ 8 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. യുവതികളെ വടക്കാഞ്ചേരിയിലും വാളയാറിലും ഹോട്ടൽ മുറികളിൽ അടച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയും സ്വർണവും പണവും തട്ടിയെടുക്കുകയും ചെയ്തതിനാണ് 7 കേസ്. ഇതേ തുടർന്ന് 20-ലധികം യുവതികൾ സംഘത്തിനെതിരെ പരാതി നൽകി. കൂടാതെ ഷംനയുടെ മൊഴി വീഡിയോ കോൺഫറൻസിലൂടെ രേഖപ്പെടുത്തിയതായും വിജയ് സാക്രെ പറഞ്ഞു. എന്നാൽ തട്ടിപ്പിനിരയായ 20 യുവതികളിൽ നിന്ന് പ്രതികൾ കൈക്കലാക്കിയ മാല, വള അടക്കം 9 പവൻ സ്വർണ്ണാഭരണങ്ങൾ തൃശൂർ, എറണാകുളം എന്നിവിടങ്ങളിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. അതിനിടെ ഷംനയെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച കേസിലെ പ്രതികളുടെയും സാക്ഷികളുടെയും വിശദാംശങ്ങളും ലഭ്യമായ വിവരങ്ങളും നൽകണമെന്നാവശ്യപ്പെട്ട് പോലീസിന് കസ്റ്റംസ് അധികൃതർ കത്തു നൽകി. ആരും സാക്ഷികളും സ്വർണം കറൻസി കടത്തിനെ പറ്റി സൂചന നൽകിയതിനെ തുടർന്നാണിത്. വിവാഹാലോചനയ്ക്ക് എന്ന പേരിൽ പ്രതികൾ ഷംനയെ സമീപിച്ച് പണം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് നിരസിച്ചതോടെയാണ് ഭീഷണി മുഴക്കിയത്. ഹാരിസ്, റഫീഖ്, ഷെറീഫ് എന്നിവരാണ് തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതിയിട്ടത്. സ്വർണ്ണക്കടത്തുമായി പ്രതികൾക്ക് ബന്ധമുള്ളതായി കണ്ടെത്താനായിട്ടില്ലെന്നും ആദ്യം സ്വർണ ബിസിനസ്സിന്റെ കാര്യം പറഞ്ഞാണ് പ്രതികൾ ഷംന കാസിമിനെ സമീപിച്ചതെന്നും കമ്മീഷണർ പറഞ്ഞു. എന്നാൽ സിനിമാ മേഖലയിലുള്ള ആർക്കും തന്നെ സംഭവത്തിൽ ബന്ധമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.